പഴയ മലയാള സിനിമകളുടെ ഒരു സ്ഥിരം കഥയാണ് ജോലിയില്ലാത്ത ചെറുപ്പക്കാരും അവരുടെ പ്രശ്നങ്ങളും. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ലാലേട്ടനും ശങ്കറും ഒക്കെ തുടങ്ങി ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, ജയറാം അടക്കമുള്ള നടന്മാർ വരെ ഈ ഒരു കാര്യം നർമ്മത്തിൽ പല രീതികളിൽ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരമൊരു വിഷയത്തിലേക്ക് അല്പം ഫാൻറ്റസി കൂടി കയറ്റിയാൽ എങ്ങനെയിരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി തുടങ്ങുന്നത്. നാട്ടിലെ അറിയപ്പെടുന്ന മന്ത്രവാദിയായ ശങ്കുണ്ണി നായർക്ക് രണ്ട് ഭാര്യമാരാണ്, ഭവാനിയും പങ്കജവും. ആദ്യ ഭാര്യ ഭവാനിയിൽ മക്കളായ ഉണ്ണിയും സഹോദരി ശ്രീദേവിയും ഉണ്ടെങ്കിലും സഹവാസം കൂടുതലും രണ്ടാം ഭാര്യയായ പങ്കജത്തിൻ്റെയും അവരുടെ സഹോദരന്മാരുടെയും കൂടെയാണ്. ശങ്കുണ്ണി നായർ രണ്ടാം ഭാര്യയുടെ അധീനതയിലായതിനാൽ തുച്ഛ വരുമാനക്കാരായ ഉണ്ണിയുടെ കുടുംബവും വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. പങ്കജത്തെ ഭയന്ന് അവരുടെ കണ്ണു വെട്ടിച്ച് വല്ലപ്പോഴും മാത്രമേ ശങ്കുണ്ണി നായർ ഭവാനിയെയും മക്കളെയും സന്ദർശിക്കാൻ വരാറുള്ളൂ. തൻ്റെ മറ്റു സ്വത്തുക്കളും വരുമാനവുമെല്ലാം പങ്കജവും മാങ്ങളമാരും കൈയടക്കി വെച്ചിട്ടുള്ളതെങ്കിലും ഏകമകനായ ഉണ്ണിക്ക് പഞ്ചായത്ത് ഓഫീസിനരികിലുള്ള തൻ്റെ സ്ഥലം നൽകാമെന്ന് ശങ്കുണ്ണി നായർ വാഗ്ദാനം ചെയ്യുന്നു. ഭവാനിയുടെ വീട്ടിൽ നിന്ന് വന്ന ശങ്കുണ്ണി നായരെ പങ്കജവും സഹോദരൻ ഭാർഗവനും ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നു. അവരെ തടയാൻ ഉണ്ണിക്ക് സാധിക്കുന്നില്ല. അന്ന് രാത്രിയിൽ സ്വത്തുക്കൾ പങ്കജത്തിൻ്റെ പേരിലേക്ക് എഴുതി നൽകാൻ പങ്കജവും സഹോദരന്മാരും ശങ്കുണ്ണി നായരോട് ആവശ്യപ്പെടുന്നു. അതിന് വഴങ്ങാതിരുന്ന ശങ്കുണ്ണി നായരെ ഭാർഗവൻ ക്രൂരമായി മർദ്ദിക്കുന്നു. അച്ഛൻ്റെ മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഉണ്ണിയും കുടുംബവും പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഉണ്ണിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം പങ്കജം കൈവശപ്പെടുത്തും. സഹോദരിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി അച്ഛൻ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലം ആവശ്യപ്പെട്ട് ഭവാനിയുടെ അടുത്ത് ചെല്ലുന്ന ഉണ്ണിയെ പങ്കജവും സഹോദരന്മാരും മർദ്ദിച്ച് അവശനാക്കുന്നു. കഷ്ടപ്പാട് കാരണം നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഒരു തൊഴിൽ തേടി ബന്ധുവായ കൃഷ്ണൻകുട്ടിയമ്മാവിനെ കാണാനായി ഉണ്ണി പട്ടണത്തിലേക്ക് യാത്രയാകുന്നു. ബന്ധുവിൻ്റെ വീട് അന്വേഷിച്ച് പട്ടണത്തിൽ വരുന്ന ഉണ്ണി അവർ വീട് മാറിപ്പോയതറിയാതെ അവിടുത്തെ നിലവിലെ താമസക്കാരായ പോലീസ് ഇൻസ്പെക്ടർ രാജഗോപാലിൻ്റെയും മകൾ മായയുടെയും വസതിയിലാണ് എത്തിച്ചേരുന്നത്. ഉണ്ണി മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച് മായ ബഹളം വയ്ക്കുകയും ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്യുന്നു. ലോക്കപ്പിൽ വെച്ച് ഉണ്ണി ദാസനെ പരിചയപ്പെടുന്നു. തുല്യ ദുഃഖിതരായ ഇരുവരും സുഹൃത്തുക്കളാകുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു. തൊഴിൽ രഹിതരായ ഇരുവരും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരാശപ്പെടേണ്ടി വരികയും ചെയ്യുന്നു. ദാസന്റെ നിർബന്ധത്തിന് വഴങ്ങി ബാധൊഴിപ്പിക്കാൻ മന്ത്രവാദവും പൂജയും നടത്തി പണം നേടാനുള്ള ശ്രമവും പരാജയപ്പെടുന്നു. മന്ത്രവാദം നടത്താൻ പോയിടത്തു നിന്ന് ദാസൻ മോഷ്ടിച്ച പാത്രത്തിൽ ചാത്തുണ്ണി എന്ന ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. കാലങ്ങളായി ബന്ധനത്തിലായിരുന്ന തന്നെ മോചിപ്പിച്ചതിന് പകരമായി ഭൂതം തൻ്റെ എല്ലാ സഹായങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ചാത്തുണ്ണിയുടെ വരവോടെ ഉണ്ണിയുടെയും ദാസന്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തങ്ങളെ ദ്രോഹിച്ചവരോട് പക വീട്ടുവാനും അവകാശപ്പെട്ട തിരിച്ചു പിടിക്കുവാനും ചാത്തുണ്ണിയുടെ സഹായത്തോടെ ഇരുവരും ശ്രമിക്കുന്നു. ഉണ്ണിക്ക് പൊടുന്നനെ ഉണ്ടായ മാറ്റത്തിലും ഐശ്വര്യങ്ങളിലും സംശയം തോന്നിയ പങ്കജവും സഹോദരന്മാരും പാതാളം ഭൈരവൻ എന്ന മന്ത്രവാദിയുടെ സഹായത്താൽ ഉണ്ണിയുടെ വീട്ടിൽ കയറി രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചാത്തുണ്ണിയുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു. തെറ്റിദ്ധാരണകൾ മാറിയ ഉണ്ണിയും മായയും പ്രണയത്തിലാകുന്നു. മായയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായ വിക്രമനുമായി ഉറപ്പിച്ച കല്യാണം മുടക്കാൻ ഉണ്ണിയും ദാസനും ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്നു. ഉണ്ണിയെയും ദാസിനെയും അവരുടെ രക്ഷകനായ ചാത്തുണ്ണിയെയും ഒതുക്കുവാൻ പങ്കജവും വിക്രമനും രാജഗോപാലും എല്ലാം ചേർന്ന് കൊടിയ ദുർമന്ത്രവാദിയായ ആഴ്വാഞ്ചേരി ഇല്ലത്തെ തീക്രൻ നമ്പൂതിരിയെ കൊണ്ടുവരുന്നു. ചാത്തുണ്ണിയെ ബന്ധനത്തിലാക്കാൻ തീക്രൻ നമ്പൂതിരിയെ കൊണ്ടുവന്ന വിവരം പാതാള ഭൈരവൻ ഉണ്ണിയെയും ദാസിനെയും അറിയിക്കുന്നു. മന്ത്രോച്ചാരണങ്ങൾക്ക് ഒടുവിൽ മൂന്ന് നിലവിളക്കുകൾ കൊളുത്തുമ്പോൾ ശക്തിയെല്ലാം ക്ഷയിക്കുന്ന ചാത്തുണ്ണിയെ ആവാഹനം നടത്തി ബന്ധനസ്ഥനാക്കാനും അതിനിടയിൽ മായയുടെ താലികെട്ട് പൂർത്തിയാക്കാനും തീക്രനും കൂട്ടരും പദ്ധതിയിടുന്നു. വിവാഹം തടയാനെത്തുന്ന ചാത്തുണ്ണിക്ക് തീക്രന്റെ ആഭിചാരക്രിയകൾ മൂലം ശക്തിക്ഷയം സംഭവിക്കുമെങ്കിലും മൂന്നാമത്തെ നിലവിളക്ക് കൊളുത്തി ആവാഹന ക്രിയകൾ പൂർത്തീകരിക്കും മുമ്പേ ഉണ്ണിയും ദാസനും ഭൈരവനും കൂടി പൂജ തടസ്സപ്പെടുത്തുന്നു. പൂജയ്ക്ക് ഭംഗം വരുന്നോടെ തീക്രൻ നമ്പൂതിരി അഗ്നിക്കിരയാകുന്നു. ശക്തി തിരിച്ചു കിട്ടിയ ചാത്തുണ്ണി കല്യാണം മുടക്കിയ മായയെ രക്ഷിച്ച് ഉണ്ണിക്കടുത്ത് എത്തിക്കുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചാത്തുണ്ണി ആകാശലോകത്തേക്ക് യാത്രയാകുന്നതോടെ ചിത്രം പൂർണ്ണമാകുന്നു. മലയാളത്തിൽ ഇന്ന് കാണാത്തത് ഇത്തരത്തിലുള്ള ഫാൻറ്റസി കോമഡി സിനിമകളാണ്. കണ്ടിട്ടില്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചിരിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി.